നമസ്കാരം. ഒരിക്കൽ ലങ്കാധിപതി രാവണൻ പാതാളം കാണുവാൻ പോയി. ഭൂമിയിൽ നിന്നും 6 ലോകങ്ങൾ കടന്നാലേ പാതാളത്തിൽ എത്തുവാൻ സാധിക്കൂ. ഹിന്ദു വിശ്വാസം അനുസരിച്ച് 14 ലോകങ്ങളുണ്ട്. ഭൂമിക്ക് മുകളിൽ 7 ലോകം, ഏറ്റവും മുകളിൽ സത്യലോകം, തപലോകം, ജ്ഞാനലോകം, മഹാലോകം, സ്വർഗലോകം, ഭുവർലോകം, ബഹുലോകം. ഭൂമിക്ക് താഴെ 7 ലോകം, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഓരോ ലോകവും കണ്ട് രാവണൻ സുതലത്തിലെത്തി. അതിമനോഹരമായ ഉദ്യാനത്തോടു കൂടിയ സുതലം വിസ്തരിച്ചൊന്ന് കാണുവാൻ രാവണൻ തീരുമാനിച്ചു. ഉദ്യാനം ആസ്വദിച്ച് നടക്കുമ്പോൾ അതിമനോഹരമായ രാജകൊട്ടാരം കണ്ടു. ഭൂമിക്കടിയിൽ ഇത്രയും മനോഹരമായ ഒരു കൊട്ടാരമോ? രാവണന് അത്ഭുതം തോന്നി. കൊട്ടാരം ഉള്ളിൽ കയറി കാണുവാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ലക്ഷ്യമാക്കി നടന്നു. അടുത്ത് ചെല്ലും തോറും അതിൻ്റെ മനോഹാരിത കൂടിക്കൂടി വരുന്നു. കൊട്ടാരത്തിൻ്റെ മുൻപിലെത്തിയപ്പോൾ കൊട്ടാരത്തിന് കുന്തവും പിടിച്ച് കാവൽ നിൽക്കുന്നതാകട്ടെ ഒരു കൊച്ചുകുട്ടി. കുട്ടിയെ വകവയ്ക്കാതെ രാവണൻ ഗോപുരം കടക്കുവാൻ ഒരുങ്ങിയപ്പോൾ ആ കുട്ടി വഴി തടഞ്ഞു. അല്ലയോ മഹാനുഭാവ, രാജാവിൻ്റെ അനുവാദമില്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടരുത് എന്ന് ഉത്തരവുണ്ട്. അങ്ങ് ദയവായി കുറച്ചു നേരം കാത്തു നിൽക്കുമോ? ഞാൻ ഉള്ളിൽ ചെന്ന് മഹാരാജാവിൻ്റെ അനുവാദം വാങ്ങി വേഗം വരാം, കൊച്ചുകുട്ടി ആദരവോടെ പറഞ്ഞു. ഓഹോ, സുതലത്തിൽ വേറെ രാജാവോ? കുഞ്ഞെ, ആരാണ് ഈ മനോഹരമായ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ്? രാവണൻ ചോദിച്ചു. പ്രഹ്ലാദപൗത്രൻ മഹാബലി ചക്രവർത്തിയാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത്, കുട്ടി പറഞ്ഞു. മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മഹാബലി ചക്രവർത്തിയാണോ ഇവിടെ താമസിക്കുന്നത്? മഹാവിഷ്ണുവിനെ പേടിച്ച് പാതാളത്തിൽ കഴിയുന്ന മഹാബലിയെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. കുഞ്ഞെ, രാക്ഷസരാജാവായ ലങ്കാധിപതി രാവണൻ കാണാൻ വരുന്നു എന്ന് രാജാവിനെ അറിയിക്കൂ. കുട്ടി അകത്തേക്ക് നടന്നു പോയി. മഹാബലിയുടെ അരികിൽ നിന്നും അനുവാദം വാങ്ങി തിരികെ വന്ന് രാവണന് അകത്തേക്ക് പോകുവാൻ അനുവാദം കൊടുത്തു. രാവണൻ മഹാബലിയെ നേരിട്ട് കണ്ടു. തങ്കക്കിരീടവും അണിഞ്ഞ് സിംഹാസനത്തിൽ പ്രൗഢിയോടെ ഇരിക്കുന്ന മഹാബലി, സുതലലോകം വാഴുന്ന സാക്ഷാൽ മഹാബലി ചക്രവർത്തി. മഹാബലിയെ കണ്ടതും രാവണൻ പറഞ്ഞു, അല്ലയോ മഹാബലി, അങ്ങെന്തിന് മഹാവിഷ്ണുവിനെ പേടിച്ച് ഭൂമിക്കടിയിൽ ഒളിച്ച് താമസിക്കണം? അങ്ങ് ഭൂമിയിലേക്ക് വരൂ. ലങ്കാധിപതി രാവണനുള്ളപ്പോൾ അങ്ങയെ മഹാവിഷ്ണു ഒന്നും ചെയ്യില്ല. കൈലാസപർവ്വതം ദാ ഈ കൈകളിൽ ഉയർത്തിയ രാക്ഷസരാജാവ് രാവണന്റെ പേര് കേട്ടാൽ തന്നെ 14 ലോകവും വിറയ്ക്കും. പിന്നല്ലേ ഈ മഹാവിഷ്ണു? മഹാവിഷ്ണു വാമനനായി വേഷം മാറി ചതിച്ചതല്ലേ അങ്ങയെ? സുതലത്തിലേക്ക് അങ്ങനെയാണല്ലോ ചവിട്ടി താഴ്ത്തിയത്. ഈ മഹാവിഷ്ണുവിന് നേർക്കുനേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് വേഷം മാറി വന്ന് വരം ചോദിച്ച് തോൽപ്പിച്ചത്. എന്നിട്ട് ഒരു വരവും തന്നു. വർഷത്തിൽ ഒരു ദിവസം തിരുവോണം നാളിൽ സ്വന്തം പ്രജകളെ കാണുവാൻ, ഭൂമിയിൽ വന്നുകൊള്ളാൻ, ഏതാണ്ട് ഒരു ഔദാര്യം പോലെ. കള്ളവും ചതിയുമില്ലാത്ത രാജ്യം വാണിരുന്ന മഹാബലിയുടെ കീർത്തി 14 ലോകവും അറിയുമല്ലോ. മഹാബലി എന്റെ കൂടെ വന്നാലും, രാവണനുള്ളപ്പോൾ മഹാബലിയെ ആരും തൊടില്ല. മഹാവിഷ്ണു മാത്രമല്ല ലോകത്തിലെ ഒരു ശക്തിയും രാവണനെ തോൽപ്പിക്കില്ല. സംശയിക്കേണ്ടതില്ല. മഹാബലി ഒന്നും മറുപടി പറഞ്ഞില്ല. രാവണനെ കൊട്ടാരം കാണിച്ചു കൊടുക്കുവാൻ ക്ഷണിച്ചുകൊണ്ടുപോയി. സുതലത്തിലെ അതിമനോഹരമായ കൊട്ടാരം കണ്ട് രാവണൻ അത്ഭുതപ്പെട്ടു. രണ്ടുപേരും നടന്ന് നടന്ന് കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൻ്റെ മധ്യഭാഗത്തായി രത്നക്കല്ലുകൾ പതിച്ച അതിമനോഹരവും ഭീമാകാരവുമായ ഒരു സ്വർണത്തളിക കിടക്കുന്നു. ഒരു 100 പേർക്ക് വട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള വിസ്താരമുണ്ട്. ഇത്രയും വലിയ തളികയിൽ
ആരാണ് ഭക്ഷണം കഴിക്കുന്നത്? അതുമാത്രമല്ല, ഇതെന്തിനെ ഈ നടുത്തളത്തിൽ വച്ചിരിക്കുന്നു? ഇതെടുത്ത് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിവച്ചാൽ കൂടുതൽ സൗകര്യം ലഭിക്കുമല്ലോ. രാവണൻ മഹാബലിയോട് ചോദിച്ചു, ഈ തളിക ഇവിടെ നിന്ന് മാറ്റിവച്ചുകൂടെ? നടുത്തളത്തിൽ ഇതിങ്ങനെ കിടക്കുന്നത് അസൗകര്യവും അഭംഗിയുമാണല്ലോ. പരിചാരകരോട് പറഞ്ഞാൽ അതെടുത്ത് മാറ്റില്ലേ? ഞങ്ങൾ എല്ലാവരും അതെടുത്ത് മാറ്റുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അത്രയ്ക്ക് ഭാരമുണ്ട് അതിന്. ഞങ്ങൾ എല്ലാവരും അതെടുത്ത് മാറ്റുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടു. അത്രയ്ക്ക് ഭാരമുണ്ട് അതിന്. എടുത്തു മാറ്റുവാൻ ആഗ്രഹവുമുണ്ട്, പക്ഷേ ആർക്കുമത് സാധിക്കുന്നില്ല. കൈലാസം കൈകളിൽ ഉയർത്തിയ അങ്ങേക്ക് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞേക്കും. അങ്ങ് തന്നെ അതൊന്ന് നീക്കിവച്ച് തന്നാലും, മഹാബലി പറഞ്ഞു. രാവണൻ ഒരു കൈകൊണ്ട് തളിക ഉയർത്തുവാൻ ശ്രമിച്ചു, അനങ്ങുന്നില്ല. രണ്ട് കൈകളും കൊണ്ട് ഉയർത്തുവാൻ ശ്രമിച്ചു, തളിക അനങ്ങുന്നില്ല. നിലത്തിരുന്നുകൊണ്ട് രണ്ടു കൈകൾ കൊണ്ടും വീണ്ടും തളിക ഉയർത്തുവാൻ ശ്രമിച്ചു. കൈലാസം കൈകളിൽ ഉയർത്തി ലോകത്തെ വിറപ്പിച്ച രാവണൻ പരിക്ഷീണനായി തളർന്ന് നിലത്തിരുന്നു. മഹാബലിയുടെ മുൻപിൽ രാവണന് ചെറുതായതുപോലെ തോന്നി. മഹാബലി അടുത്തേക്ക് ചെന്ന് രാവണനെ വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോയി. രാവണനോട് പറഞ്ഞു, നീ ഇത്രയും നേരം എടുത്തുയർത്തുവാൻ ശ്രമിച്ചത് വെറുമൊരു തളികയല്ല രാവണ. അതിൻ്റെ മുത്തച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ ഒരു കാതിൽ കിടന്ന കുണ്ടലമാണ്. കൈലാസപർവ്വതം കൈകൊണ്ടുയർത്തിയ നിനക്ക് വെറുമൊരു കുണ്ടലം ഉയർത്തുവാൻ കഴിഞ്ഞില്ല. ഇതേപോലെ രണ്ട് കാതിലും കുണ്ടലം ധരിച്ച ഹിരണ്യകശിപുവിൻ്റെ രൂപം പോലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ എടുത്തു മടിയിൽ കിടത്തി നെഞ്ചു പിളർന്നാണ് നരസിംഹമൂർത്തി കൊന്നത്. അതിനുവേണ്ടി മാത്രമാണ് നാരായണൻ നരസിംഹമായി അവതാരമെടുത്തത്. ത്രിലോകവും നടുങ്ങുമാറ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഹിരണ്യകശിപുവിനെ എടുത്തു മടിയിൽ കിടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തെറിച്ചു വീണ കുണ്ടലമാണ് നീ അനക്കുവാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ കൊന്ന ശ്രീ മഹാവിഷ്ണുവിനെ നീ നിസാരമായി കാണണ്ട. സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി തൂണും പിളർന്നാണ് നാരായണൻ അവതരിച്ചത്. ഇനി ഒരു കാര്യം കൂടി കേട്ടുകൊള്ളൂ. 3 മണ്ണ് അളന്ന് കൊടുക്കുവാൻ സാധിക്കാതിരുന്ന ഞാൻ നാരായണന്റെ മുൻപിൽ എൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തത് ഭഗവാന്റെ പാദസ്പർശം എൻ്റെ ശിരസിൽ പതിയുവാൻ വേണ്ടിയായിരുന്നു. രാവണ, ഇതുപോലെ ഭക്തരക്ഷകനായ മറ്റൊരു ദേവനെയും കാട്ടിത്തരുവാൻ നിനക്ക് സാധിക്കുന്നതല്ല. നീ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുന്തവും പിടിച്ച് എൻ്റെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ? അത് വെറുമൊരു കുട്ടിയല്ല രാവണ, അത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമന മൂർത്തിയാണ്. ഭൂമിയിൽ നിന്നും എന്നെ നിഷ്കാസിതനാക്കിയ ഭഗവാൻ നാരായണൻ ഇന്നെനിക്ക് കാവൽ നിൽക്കുന്നു. ഭക്തന് വേണ്ടി കാവൽ നിൽക്കുന്ന ഭഗവാൻ സാക്ഷാൽ അനന്തശായി നാരായണൻ, ഭക്തന് കാവൽ നിൽക്കുന്ന ഭഗവാൻ. രാവണ, ഇതിലും വലിയ ഭാഗ്യം എന്തെങ്കിലും എനിക്ക് കിട്ടാനുണ്ടോ? ചിന്തിച്ചു നോക്കൂ.